നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ടിനെ തലങ്ങും വിലങ്ങും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നതിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ഇവർ ഗൂഢാലോചന നടത്തി. ബീഹാറിൽ വച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള വലിയ ഗൂഢാലോചന നടന്നത്. ദില്ലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഷെഫീഖ് പി എന്ന മലയാളിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ NIA രേഖപ്പെടുത്തിയിരിക്കുന്നത്. 45 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് ഇപ്പോൾ NIA കസ്റ്റഡിയിലുള്ളത്. നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് NIA പുറത്തേക്ക് വിടുന്നത്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നത്. മലയാളിയായ ഷെഫീഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. 120 കോടി രൂപ വിദേശത്ത് നിന്ന് ഇവർ സമാഹരിച്ചു. ഇതൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നാണ് NIA ആരോപണം. ഖത്തറിലെ ഒരു കമ്പനിയിലാണ് ഷെഫീഖ് പി ജോലി ചെയ്യുന്നത്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചായിരുന്നു വ്യാപകമായുള്ള ഫണ്ട് ശേഖരണം. കേരളത്തിൽ നിരവധി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് വിദേശങ്ങളിലെ NRI അക്കൗണ്ട് ഉപയോഗിച്ച് ഈ ഫണ്ടുകൾ കൈമാറിയെന്നാണ് NIA പറയുന്നത്. ഈ വ്യക്തികളെ തുടർ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. വലിയ തോതിലാണ് കള്ളപ്പണം ഇന്ത്യയിലേക്കൊഴുക്കിയത്. ഈ ഫണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ പാസ്പോർട്ട് അടക്കം റദ്ദാക്കുമെന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നത്. കൂടുതൽ പ്രതികൾ ഉടൻ തന്നെ വലയിലാകും എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നു. കണ്ണൂർ സ്വദേശി ഷെഫീഖ് പായത്ത് തന്നെ മുഖ്യപ്രതിയായി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വിദേശങ്ങളിലെ ഫണ്ട് ശേഖരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള പദ്ധതിയുമൊക്കെ ഇപ്പോൾ NIA പൊളിച്ചെടുക്കുന്നു. ജൂലൈ 12 ബീഹാറിലെ പട്നയിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രിയെ ആക്രമിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം. ഇതിനായി പരിശീലന പരിപാടികൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നു എന്ന് NIA പറയുന്നു. ഹവാല ഇടപാടിലൂടെ സമാഹരിച്ച 120 കോടി രൂപയുടെ വിശദാംശങ്ങളും NIA മാന്തിയെടുത്തു. കള്ളപ്പണം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുവെന്നും ഇക്കാര്യങ്ങൾ ED അന്വേഷണ റിപ്പോർട്ടിലുണ്ട് എന്നും സൂചനയുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, കലാപമുണ്ടാക്കൽ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ പണം ഉപയോഗിച്ചത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ റൌഫ് ഷെരീഫിന് 21 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷന് 16 ലക്ഷം. നീണ്ട ലിസ്റ്റ് NIA ഉടൻ തന്നെ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സംസ്ഥാനത്ത് നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ NIA അറസ്റ്റ് ചെയ്ത 11 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ കസ്റ്റഡി അപേക്ഷ കൊച്ചിയിലെ NIA കോടതിയിൽ NIA സമർപ്പിച്ചു. കരമന അഷ്റഫ് മൗലവി അടക്കമുള്ള പ്രതികളെയാണ് ഇപ്പോൾ കൊച്ചിയിലെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. 8 പേരെ ദില്ലിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വേണമെന്നാണ് NIA പറയുന്നത്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഇവർ നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കാൻ പ്രതികളെ ചോദ്യം ചെയ്തേ തീരൂ. വിവിധ മതവിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് സമൂഹത്തിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ പ്രതികൾ ശ്രമിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരുടെ ഹിറ്റ് ലിസ്റ്റ് അടക്കം തയ്യാറാക്കിയിരുന്നുവെന്നും NIA റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA നടത്തിയ റെയ്ഡിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് NIA പറയുന്നത്. താലിബാൻ മോഡൽ മത മൗലികവാദം പ്രചരിപ്പിക്കുന്നതിനായുള്ള ലഘുലേഖകളും ഇത്തരം ഹിറ്റ് ലിസ്റ്റുകളുമൊക്കെ ഇവരുടെ സങ്കേതങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ അടിയന്തരമായി നിരോധിക്കണം എന്നാവശ്യം NIA ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനകളിൽ വയർലെസ് സെറ്റുകളും GPS റിസീവറുകളും പിടിച്ചെടുത്തതായി NIA പറയുന്നു. കടൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന GPS സെറ്റുകൾ എങ്ങനെയാണ് ഇവരുടെ പക്കൽ എത്തിയത്? താലിബാൻ മാതൃക മതമൗലികവാദം PFI പ്രചരിപ്പിച്ചു എന്നും NIA കുറ്റപ്പെടുത്തുന്നു. രാജ്യവ്യാപക റെയ്ഡിൽ ഇപ്പോൾ 45 പ്രതികളാണ് NIA വലയിലുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ 3 പ്രതികൾ.
ഡി ജി ദിൻകർ ഗുപ്തയുടെ മേൽനോട്ടത്തിൽ ശക്തമായ ചോദ്യം ചെയ്യൽ ദില്ലിയിൽ തുടരുന്നു. പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടുകയും ശക്തമായ പരിശോധനകൾ തുടരുകയും ചെയ്യുന്നുവെന്ന് NIA കേന്ദ്രങ്ങൾ പറയുന്നു. കർണാടകയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തുടർച്ചയായി IS സംഘാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ ഇവർ പരിശീലനവും സംഘടിപ്പിച്ചിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ തീവ്രവാദ പരിശീലനത്തിനായി കേരളത്തിലേക്ക് അയച്ചിരുന്നു. ഇവർക്ക് പ്രത്യേക പരിശീലനമാണ് സംസ്ഥാനത്ത് നൽകിയത്. തെലങ്കാനയിൽ നടത്തിയ പരിശോധനയിലാണ് ഇതു സംബന്ധിച്ച പരിശീലന കേന്ദ്രങ്ങളുടെ വിശദാംശങ്ങൾ NIA ലഭിച്ചത്. യുവാക്കളെ കേരളത്തിലേക്ക് കൊണ്ടുപോയി പരിശീലനം നൽകി എന്ന ഗുരുതര കണ്ടെത്തലാണ് NIA നടത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഹിന്ദു നേതാക്കളെ ലക്ഷ്യമിട്ട് ചില ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതനുസരിച്ച് BJPയിലെയും RSSലെയും ഒക്കെ ചില നേതാക്കൾ കൂടുതൽ സുരക്ഷയും എടുത്തിരുന്നു. ഇപ്പോൾ NIA റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങളോടെ എടുത്തു പറയുന്നു. രാജ്യത്തെ യുവാക്കളെ അൽഖ്വയ്ദ, ലഷ്കർ ഇ തോയ്ബ, IS പോലുള്ള തീവ്രവാദ സംഘടനകളിൽ ചേരാനും ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനത്തിനും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പ്രേരിപ്പിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നത്. UAPയിലെ വിവിധ വകുപ്പുകളും ഗൂഢാലോചനാ വകുപ്പുകളും ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഭീകര സംഘടനകളുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെട്ടു. കേരളത്തിൽ കൊച്ചിയിൽ കോടതി റിമാൻഡ് ചെയ്ത 10 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് NIA കസ്റ്റഡി അപേക്ഷ നൽകും. കാക്കനാട് ജില്ലാ ജയിലിലാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത്. അതിശക്തമായ പോലീസ് സുരക്ഷയും ഒപ്പം CRPF സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. റെയ്ഡിൽ പിടിച്ചെടുത്ത തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിലാണ് പ്രതികൾ ലക്ഷ്യമിട്ട ഹിറ്റ് ലിസ്റ്റിലുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ NIA ലഭിക്കുന്നത്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധന തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് NIA പറയുന്നത്. ഒളിവിൽ പോയ 3rd പ്രതി അബ്ദുൾ സത്താർ, 12rd പ്രതി CE റൌഫ് എന്നിവരാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താലിന് ആഹ്വാനം നൽകിയവരെയും അക്രമം നടത്തിയവരെയും മറ്റ് ചില വകുപ്പുകൾ ഉപയോഗിച്ച് കുരുക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഭരണകൂട നയങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി ഭീകരത സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഭീകര സംഘടനകളായ ലഷ്കർ എ തൈബ, IS, അൽഖൈദ എന്നിവയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നു. നിരവധി രഹസ്യ സന്ദേശങ്ങൾ NIA ഇതിനകം വീണ്ടെടുത്തു. പ്രതികൾ മതസ്പർദ്ധ വളർത്താനായി ബോധപൂർവം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. ഇവർക്ക് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും NIA കോടതിയെ അറിയിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ കേരളത്തിൽ നടന്ന ഹർത്താൽ. വലിയ സ്വാധീനമാണ് ഇവർക്ക് സംസ്ഥാനത്തുള്ളത്. ഭീകരതയിലൂടെ രാജ്യത്ത് സമാന്തര നീതി വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ രഹസ്യമായി നടത്തിയിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ ഇപ്പോൾ NIA ഉയർത്തുന്നത് അതിഗുരുതര ആരോപണങ്ങൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത നടുക്കത്തോടെയാണ് കേരളം കേൾക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് കോടതി മുൻപാകെ NIA അറിയിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.